ഫ്രണ്ട്സ്, നമ്മുടെ മറ്റൊരു പുതിയ വീഡിയോയിലേക്ക് ഒരിക്കൽ കൂടി എല്ലാവർക്കും സ്വാഗതം. സിൻഡിക്കേറ്റ് ബാങ്ക് കാനറ ബാങ്ക് കസ്റ്റമേഴ്സിന് വേണ്ടിയിട്ടുള്ള ഒരു വളരെ ചെറിയൊരു ഇൻഫർമേഷൻ ആയിട്ടാണ് ഇന്ന് എത്തിയിരിക്കുന്നത്. അപ്പോൾ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടൺ എനേബിൾ ചെയ്യുക, വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ ഡിസ്ലൈക്ക് ചെയ്യുക. അഭിപ്രായങ്ങൾ എന്ത് തന്നെയാണെങ്കിലും താഴെ കമൻറ്റായിട്ട് രേഖപ്പെടുത്തുക. നമുക്ക് വീഡിയോയിലേക്ക് കിടക്കാം. സിൻഡിക്കേറ്റ് ബാങ്കും കാനറ ബാങ്കും ലയിച്ചിപ്പോൾ ഒറ്റൊരു ബാങ്ക് ആയിട്ടുണ്ട്. അപ്പോൾ അടുത്ത മാസം മുതൽ അവരുടെ IFSC കോഡ്, ചെക്ക് ലീഫ് ഇതൊക്കെ ഇൻവാലിഡ് ആയിരിക്കും. അപ്പോൾ ഈ വീഡിയോ കാണുന്ന ആരെങ്കിലും സിൻഡിക്കേറ്റ് ബാങ്കോ കാനറ ബാങ്കോ കസ്റ്റമേഴ്സ് ആയിട്ടുള്ളവരുണ്ടെങ്കിൽ എത്രയും പെട്ടെന്ന് IFSC കോഡ് പുതിയത് എന്താണെന്ന് മനസ്സിലാക്കുക, ചെക്ക് ലീഫ് ഉടനെ മാറ്റുക. ബാങ്ക് ട്രാൻസ്ഫർ ഒക്കെ ചെയ്യുമ്പോൾ നമുക്ക് IFSC കോഡ് അത്യാവശ്യമാണ്. അപ്പോൾ ഇനി അടുത്ത മാസം മുതൽ ആദ്യത്തെ IFSC കോഡ് ഇൻവാലിഡ് ആയിരിക്കും. പുതിയ IFSC കോഡ് എന്താണെന്ന് ഓരോ ബാങ്കിലും വിളിച്ചിട്ട് നമ്മൾ അന്വേഷിച്ച് മനസ്സിലാക്കണം. കൂടാതെ ചെക്ക് ലീഫ് നമ്മൾ പുതിയതെടുക്കണം. നമ്മുടെ ആദ്യത്തെ ചെക്ക് ലീഫ് ഇനി അടുത്ത മാസം മുതൽ ഇൻവാലിഡ് ആയിരിക്കും. അപ്പോൾ അതുകൊണ്ട് നമുക്ക് പൈസ ഒന്നും ട്രാൻസ്ഫർ ചെയ്യാൻ പറ്റില്ല. അപ്പോൾ ചെക്ക് ലീഫ് മാറ്റണം, IFSC കോഡ് പുതിയത് എന്താണെന്ന് മനസ്സിലാക്കുകയും വേണം. നമുക്ക് പുതിയ IFSC കോഡ് കിട്ടാൻ വേണ്ടിയിട്ട് ഞാൻ താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഒരു ഫോൺ നമ്പർ കൊടുത്തിട്ടുണ്ട്. അതിൽ വിളിച്ച് നിങ്ങളുടെ അക്കൗണ്ട് നമ്പറൊക്കെ പറഞ്ഞു കൊടുത്താൽ അവർ പറഞ്ഞു തരും. അപ്പോൾ ഈ വീഡിയോ മറ്റുള്ളവരിലേക്ക് എത്തിക്കാൻ വേണ്ടിയിട്ട് നിങ്ങൾ ഷെയർ ചെയ്യുക, ചാനൽ ഇഷ്ടപ്പെട്ടാൽ സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടൺ എനേബിൾ ചെയ്യുക, വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ ഡിസ്ലൈക്ക് ചെയ്യുക. അഭിപ്രായങ്ങൾ താഴെ കമൻറ്റ് ചെയ്യുക. നമുക്ക് മറ്റൊരു പുതിയ വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. ബൈ.